ദില്ലിയിൽ ടി എൻ പ്രതാപൻ എം പി പി ടി തോമസിനെ അനുസ്മരിക്കുന്നു തത്സമയ സംപ്രേഷണത്തിൽ. ഞങ്ങൾക്ക് കൂടുതൽ വായിക്കാനും അതേപോലെ പഠിച്ച് പൊതുരംഗത്ത് നിൽക്കണമെന്നൊക്കെ പ്രേരിപ്പിച്ചതിൽ ഒരു ശക്തി പി ടി തോമസിന്റെ ആശയങ്ങൾക്കുണ്ട്. ഒരു തലമുറയെ കെ എസ് യുവിലൂടെ കോൺഗ്രസിലെ ഒരു തലമുറയെ പുരോഗമന ആശയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിൽ പി ടി തോമസിന്റെ പങ്ക് വലുതായിരുന്നു. സാധാരണ കെട്ടിയിട്ട കുറ്റിയിൽ നിന്നും നമ്മുടെ ചിന്തകളെ ലോക ഭൂപടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിൽ പി ടി തോമസ് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതേപോലെ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ പി ടി തോമസിൻ്റെ നിലപാട് പ്രസിദ്ധമാണ്. ഗാഡ്ഗിൽ റിപ്പോർട്ട് വന്ന സന്ദർഭത്തിൽ ഇടുക്കി എം പി ആയിരുന്ന പി ടി തോമസ് ഗാഡ്ഗിൽ കമ്മിറ്റി പറഞ്ഞ പ്രകാരം പശ്ചിമഘട്ടം സംരക്ഷിക്കുന്നതിന് വേണ്ടി എടുത്ത നിലപാട് സ്വന്തം പ്രസ്ഥാനത്തിനകത്തും സമൂഹത്തിൽ തന്നെ താൻ പ്രതിദാനം ചെയ്യുന്ന സമൂഹത്തിനകത്തുമൊക്കെ കടുത്ത എതിർപ്പും വിമർശനവും ഉണ്ടായ ഘട്ടത്തിൽ ഒരു ഘട്ടത്തിൽ പി ടി തോമസിന്റെ ശവമഞ്ചം പിന്നെ പ്രതീകാത്മകമായി അടക്കം ചെയ്യുന്ന പ്രതിഷേധം വരെ ഉണ്ടായപ്പോഴും അതിലൊന്നും പതറാതെ പരിസ്ഥിതിക്ക് വേണ്ടിയും പശ്ചിമഘട്ട സംരക്ഷണത്തിനു വേണ്ടി നിന്ന ആളാണ് പി ടി തോമസ്. എന്നെപ്പോലുള്ള ആളുകൾ പി ടി തോമസിന്റെ ആ പരിസ്ഥിതി അതിന്റെ ശക്തമായ വാദം അത് സ്വീകരിച്ച് പരിസ്ഥിതിക്ക് വേണ്ടി ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിലും കസ്തൂരിരംഗൻ റിപ്പോർട്ടിലൊക്കെ നിലപാടെടുക്കാൻ ഞങ്ങളെപ്പോലുള്ള ആളുകൾ പ്രേരിപ്പിച്ചതും പി ടി തോമസിന്റെ ശക്തി തന്നെയാണ്. കേരളത്തിലെ കോൺഗ്രസിന് മാത്രമല്ല പി ടി തോമസിന്റെ നഷ്ടം, പുരോഗമന മനസ്സുള്ള കേരളത്തിന്റെ പൊതുസമൂഹത്തിന് നഷ്ടമാണ് പി ടി തോമസ്. അത് പാർട്ടിയകത്തും അഭിപ്രായം പറയും. പാർട്ടി അഭിപ്രായം പറയുമ്പോൾ അത് നേതാക്കന്മാർക്ക് ഇഷ്ടമുണ്ടാകുമോ നേതാക്കന്മാർക്ക് ഇഷ്ടമുണ്ടാകാതിരിക്കുമോ ഒന്നും നോക്കാറില്ല. ഏത് വലിയ നേതാവിനോട് മുഖത്ത് നോക്കി ഈ ശരികേട് പറയാൻ ധൈര്യം കാണിക്കുന്നതാണ് പി ടി തോമസ്. രാജാവ് നഗ്നനായി നടക്കുമ്പോൾ സർവവസ്ത്ര വിഭൂഷിതനാണ് രാജാവ് എന്ന് ഒരിക്കലും പി ടി തോമസ് പറയാറില്ല. അതാണ് പി ടി തോമസിന്റെ ഏറ്റവും വലിയൊരു കഴിവും ഗുണവും. ഇത്രമാത്രം പുതിയ തലമുറയിലെ സാമൂഹ്യ പ്രവർത്തകരുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും മനസ്സിനകത്ത് സ്ഥാനം നേടിയ അപൂർവം ആളുകളിൽ ഒരാളാണ് പി ടി തോമസ്. ഞങ്ങൾക്കൊക്കെ സഹിക്കാവുന്നതിനപ്പുറത്താണ് പി ടി തോമസിന്റെ വാർത്ത കേൾക്കുന്നത്. ഡൽഹിയിലിരുന്ന് വാർത്ത കേട്ട് അദ്ദേഹത്തിന്റെ ടെലിഫോണിൽ ബന്ധപ്പെട്ട് മറ്റാൾ ബന്ധപ്പെട്ടപ്പോൾ അനന്തര നടപടികൾ പൂർത്തിയായി വരുന്നുള്ളൂ. ഞങ്ങളെല്ലാവരും എത്രയും വേഗം കേരളത്തിലേക്ക് പോകാൻ വേണ്ടി തിടുക്കം കൂട്ടുകയാണ്. വാക്കുകൾ പലപ്പോഴും നമുക്ക് പ്രതാപനാണ് ദില്ലിയിൽ ഇപ്പോൾ പി ടി തോമസിനെ അനുസ്മരിക്കുന്നത്.